ഹലോ ഗൈസ്, ഐ ആം ക്രൈസി ബ്രോ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ തമ്മിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം ഇന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്തേരെ, ലൈക്കും ചെയ്തേരെ, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, കമൻറ്റും ചെയ്തേരെ. ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു ഗൈസ്. ഇതിപ്പോ ഇത് ഇൻസ്റ്റാഗ്രാമിൽ വികസിക്കുന്ന ഒരു ചേച്ചിയാണ്. നമ്മുടെ മലയാളികളുടെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും ഈ ചേച്ചിയെ പറ്റി അറിയാൻ പറ്റും. ചേച്ചിയുടെ പേര് ഹുനാമ. ഈ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ ഹുനാമ. അങ്ങനെ എന്താ ഹുനാമോ എന്തെങ്കിലും ഒരു പേരാണ് ഗൈസ്. ഒരു വായിക്കൊള്ളാത്ത പേരാണ്. അപ്പം കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ചേച്ചിയെ കണ്ട ആർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, ഇത് കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു ചേച്ചിയാണ്. കാരണം നമുക്ക് ഇതിലൂടെ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഓ അതല്ല ഞാൻ പറഞ്ഞ, ഈ പണിയെടുക്കുന്നതാണ് നല്ലോണം മനസ്സിലാവും ഗൈസ്. കാരണം നോക്കിയാൽ, നിങ്ങളാ നോക്കിയാൽ, ആ ഇരുമ്പ് ചട്ടിയാണ് ഇങ്ങനെ എടുത്താൽ എണ്ണ ചട്ടി ചൂട് ചട്ടിയാണ് ഇട്ട് ഇങ്ങനെ കഴുകുന്നത് ആരോ കാണിക്കുന്നുണ്ട്. യെസ്, ചൂട് ചട്ടിയാണ് പിടിച്ച് കഴുകുന്നത്. അപ്പോൾ അത് എന്ത് വെയിറ്റ് ആയിരിക്കും നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതാണ് പവർ ഗൈസ്, അതാണ് ഇവിടുത്തെ പവർ. കുടുംബത്തിന് വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയാണ്. കുറേ കാളകളുണ്ട്. ഓ ഓ, അല്ല, 10-30 കാളയെ മേച്ചോണ്ട് പറഞ്ഞ ഒരു ചേച്ചിയാണ്. അപ്പോൾ അത് സമ്മതിക്കണം ഗൈസ്, വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. ഒരു പെൺകുട്ടിയാണ് ഇത്രയും കാളകളെ മേച്ചോണ്ട് പോണത്. അടുത്തത് ഒരു സൈക്കിള് ചെയിൻ കക്കി, മഴ വരുന്നുണ്ട്. ഓ ഇപ്പൊ നമ്മൾക്ക് ഒരു സൈക്കിള് ചള്ളായ നമ്മളെങ്കിൽ അത് ഉരുട്ടിക്കൊണ്ട് വരും. ഇത് കണ്ടോ, എടുത്ത് പൊക്കിക്കൊണ്ടാണ് വരുന്നത്. ഓ മാൻ, ഓ വല്ലം പറ്റിയ കൈക്ക് ഗൈസ്. പാവം ഗൈസ്, ആ ചേച്ചിയുടെ കൈ ഗൈസ്, എനിക്ക് ഇവിടെ നൊന്ത് ഗൈസ്. ആ ചേച്ചിയുടെ കൈ കയറിക്കൊണ്ടപ്പോ എനിക്ക് ഇവിടെ നൊന്ത്. ചേച്ചി വല്ലം പറ്റിയ ചേച്ചി. ഓ മാൻ, ഓ ആ മുഖം വെച്ചിരുന്ന കണ്ടപ്പോ പാവം തോന്നി ഗൈസ് എനിക്ക്. ഓ ഇങ്ങനെ നിൽക്കുന്ന ഗൈസ്, നമുക്ക് ബാക്കി കാണാം. ശരി, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മളെയൊക്കെ കയ്യിൽ ഒരാണി കൊണ്ട് നമ്മൾ അവിടെ കിടന്നു ഇല്ലാത്ത കരച്ചിലും, നമ്മൾ അവിടെ കിടന്ന് ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കി വയ്ക്കും. ആ അതെ, കൈ പോയേ ചാടി മറിഞ്ഞ് കുത്തി മറിഞ്ഞ് ഓടി ഉരുണ്ട് മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ട് എൻ്റെ കൈ പോയെന്നും പറഞ്ഞ് വീട്ടിൽ പോയിരിക്കും. ഇനി പണി എടുക്കുന്നില്ല, 2 ദിവസത്തേക്ക് റെസ്റ്റ്, കാരണം കൈ മുറിഞ്ഞ് ചുറ്റലുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കറുത്ത് പോയി രക്തം ചത്തെന്നും പറഞ്ഞ് 2 ദിവസം കൈ ഇങ്ങനെ പൊക്കി വെച്ച് ഒരു ബാൻഡേജൊക്കെ ചുറ്റി ഇങ്ങനെ നിൽക്കും. കൈ വയ്യ, എന്താടാ അല്ലടാ, എൻ്റെ കൈ വയ്യടാ. എടാ നീ വരുന്നില്ലേ കളിക്കാൻ, വരുന്നില്ല ക്രിക്കറ്റ് കളിക്കാൻ വരുന്നില്ല. കൈ വയ്യടാ, കൈ വയ്യ, എന്താ ഒടിഞ്ഞ. അല്ലടാ ചെറുതായിട്ടൊന്ന് ചുറ്റിയലുണ്ട്. ആയി ശരി, ഇവിടെ കാണിച്ചെന്ന് വെച്ചാൽ കൈ ചുറ്റിയലിന് കൊണ്ട ഒരു ഫസ്റ്റില് ആ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ആ ചേച്ചി തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ചേച്ചി ആയതുകൊണ്ട് ആ ചേച്ചി പെട്ടെന്ന് അവിടെ വയലിനാക്കി. വയലിനാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. ഒരു കോഫിയും കൂടെ കുടിച്ചപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ എല്ലാം മാറിയിട്ടുണ്ട്. ആ ചേച്ചി വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഓ ഓ മാൻ, ഇവിടെ ഒരു തണ്ണിമത്തം വാങ്ങിച്ചാൽ നമ്മൾ പിച്ചാത്തിക്ക് തന്നെ വെട്ടാൻ വേണ്ടി അതിൻ്റെ മണ്ടേ കയറി ഇരിക്കുന്നതാണോ, അതിൻ്റെ മണ്ടേ കയറി നിന്ന് കുത്തി ഇങ്ങനെ അറുക്കുന്നതാണോ, എന്തൊക്കെ കാണണം. ഇവിടെ കണ്ട കൈ വെച്ച് ആ അല്ലോലമായ കൈ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് ഗൈസ്, അതാണ് പവർ. ഹുനാമ ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഇപ്പം എനിക്ക് ചേച്ചി ഞാൻ ഭയങ്കര ആരാധകനായിപ്പോയി. ഓ പവർ തന്നെ തിന്നുന്നുണ്ടോ ഗൈസ്? ഓ സീൻ ലുക്ക് തന്നെ ഇത് കണ്ടാ ഇവിടെ. അതെങ്ങനെയാണ് എന്തോ ആ കമ്പ് ഇങ്ങനെ വെച്ച് ഒരു ചൈനക്കാരുടെ രീതിയാണ്. അത് എന്തായാലും ചൈനക്കാരുടെ രീതിയാണ്, എനിക്കെപ്പോഴും ചൈനയിൽ നിന്ന് വരൂ. ചൈനക്കാരുടെ രീതിയാണ്,
ആ കമ്പ് വെച്ചുള്ള ആ തീറ്റി അതെങ്ങനെയാണെന്ന് എനിക്കിതുവരെ അറിഞ്ഞിട്ടില്ല. പണ്ടൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ എന്തിനു വെച്ചാൽ സ്കൂളിൽ നൂഡിൽസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് ഇറുക്കിലൂടെ കൊണ്ടുവന്ന്, എന്തിനാ അളിയാ ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ, അളിയാ ഇത് നമുക്ക് ചൈനക്കാർ തിന്നുന്നതാണൊക്കെ നൂഡിൽസ് തിന്നാന്ന്. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുക. സോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി പവർ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.